എന്ത് പഠിക്കണം, എന്താകണം? കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ഹലോ സാറേ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാണേ. മോള് BSc സുവോളജി ലാസ്റ്റ് ഇയർ ആണ്. അപ്പൊ ഇനി അടുത്ത് എന്ത് പഠിക്കണം സാർ? അതെന്താ കുട്ടിയുടെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കാം. കുട്ടിക്ക് ഒരു ടീച്ചറാകാൻ, അധ്യാപിക ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് MSc സുവോളജിയാ. ടീച്ചറാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വല്ല സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ MSc സുവോളജിക്ക് പോവാ. മൈക്രോബയോളജി പഠിക്കാം. മൈക്രോബയോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ്ങിനെക്കാട്ടും ഉപരി വല്ല ലാബിലോ അല്ലെങ്കിൽ വല്ല ഇൻഡസ്ട്രിയിലൊക്കെയാണ് ജോലി കിട്ടുന്നത്. ടീച്ചിങ് ജോബ് കുറവാണ് മൈക്രോബയോളജിയിൽ, ബാക്കി തരത്തിലുള്ള ജോലി കിട്ടും. പക്ഷേ സുവോളജിയും മൈക്രോബയോളജിയും പഠിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക്, പെട്ടെന്ന് ജോലി കിട്ടുന്ന ആൾക്കാർന്ന് വെച്ചാൽ സുവോളജിക്കാർക്കാണ്. ആ പിന്നെ മൈക്രോബയോളജി പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ജോലി ഉള്ളൂ. ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രി കിട്ടും, ലെതർ ഇൻഡസ്ട്രി കിട്ടും, തീം പാർക്കിൽ കിട്ടും, ഹോസ്പിറ്റലിൽ കിട്ടും. പക്ഷെ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് ആ സ്ഥലത്ത് പോകണം. സുവോളജി പഠിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ഏത് സ്കൂളിൽ വേണമെങ്കിൽ പഠിപ്പിക്കാൻ കിട്ടും. അപ്പൊ ഇത് നമ്മൾ ദൂരെ അയക്കാൻ പറ്റുമോ? വീടിന്റെ അടുത്ത് തന്നെ ജോലി വേണോ? ഉടനെ ഒരു ജോലി വേണോ? ചെറിയൊരു ശമ്പളം മതി? ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് തീരുമാനം കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ചെറിയൊരു ശമ്പളം മതി, വീടിന്റെ അടുത്ത് തന്നെ കിട്ടും, ഒരു ഒതുങ്ങിയ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് സുവോളജിയാ. ഒരു ഇൻഡസ്ട്രിയിൽ പോകണമെങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടും. എവിടെ പോകാനും തയ്യാറാണ്, വേണമെങ്കിൽ ഒന്ന് കർണാടക പോകാൻ തയ്യാറാണ്, തമിഴ്നാട് പോകാൻ തയ്യാറാണെങ്കിൽ മൈക്രോബയോളജി പഠിക്കുക. അതിപ്പോ മക്കളോട് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത്തിരി അഡ്വാൻസ്ഡ് സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പുറത്തു പോകേണ്ടി വരും ജോലിക്ക്. ഇവിടെ മൈക്രോബയോളജി ബേസ്ഡ് ആയിട്ടുള്ള ജോബുകൾ കുറവാണ് കേരളത്തിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.